السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على أفضل رسول الله وعلى آله الفائزين برضا الله. أما بعد، سنها درنيا رأي سادة تيم الله يبنجد سرشت جاس رداك لي تنبيح الصباح. الله سبحانه وتعالى ലോകത്തിന് അനുഗ്രഹമായി നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ വാനോളമുയരുന്ന വിശുദ്ധമായ റബീഉന്റെ വസന്തം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനങ്ങളും അവിടത്തോടെ നാം പാലിക്കേണ്ട അദബുകളും നാം അല്പമെങ്കിലും പ്രതിപാദിക്കുന്നത് പുണ്യകരമാകുമെന്ന തിരിച്ചറിവോടെ ചെറിയ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തുള്ള സകല പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠമാക്കി, എല്ലാ ജീവികജാലങ്ങളിലും ശ്രേഷ്ഠരാണ്, ഉത്കൃഷ്ടരാണ് മനുഷ്യർ, അവരിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് മുഅ്മിനീങ്ങൾ, അവരിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് പ്രവാചകന്മാർ, അവരിൽ ശ്രേഷ്ഠരാണ് റസൂലുകൾ. തിൽക്കർ റസൂലു ഫള്ളൽനാ ബഅളഹും അലാ ബഅള, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അസ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ മുർസലുകളെക്കാളും ശ്രേഷ്ഠമാക്കിയതായി വ്യാഖ്യാതാക്കളെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉത്കൃഷ്ടമായ കുടുംബത്തിലാണ് ജനിപ്പിച്ചത്. ഏറ്റവും ഉന്നതമായ പദവി നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി തങ്ങളെ ആദരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം അല്ലാഹുവിന്റെ നാമത്തോടുകൂടെ ചേർത്ത് പറയാതെ ഒരാൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കൽ നിർബന്ധമാണ്. ഒരാളുടെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ ആ മുത്തു ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നമുക്ക് നിർബന്ധമാണ്. അതില്ലാതെ ഒരു ഇസ്ലാമില്ല. നിസ്കാരം ഇസ്ലാമിന്റെ തൂണാണ് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും അസ്തമിക്കാത്ത പ്രവാചകത്വത്തിന്റെ മികവ് നൽകി അല്ലാഹു അനുഗ്രഹിച്ചു. മറ്റു പ്രവാചകന്മാരൊക്കെ അവരിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉടമ്പടി സ്വീകരിച്ചു, നിങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ള നിയമങ്ങളെ അംഗീകരിക്കുന്ന, അതിനെ വാസ്തവമാക്കുന്നൊരു പ്രവാചകൻ നിങ്ങൾക്ക് ശേഷം വന്നാൽ നിങ്ങൾ ആ പ്രവാചകനെ അംഗീകരിക്കുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്, അഖ്റർതും അലാ ദാലിക്കും ഇസ്രി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓരോ പ്രവാചകനെയും അല്ലാഹു നിയോഗിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ സനാഇന്നുടമയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സനാ ചെയ്യലാണ് എന്ന് മഹാന്മാരായ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വലാത്ത് ഉണ്ടാകാൻ ഗുണമുണ്ടാകാനുള്ള പ്രാർത്ഥനയാണ്. സത്യവിശ്വാസി അള്ളാഹു നൽകിയ സനാവും മലക്കുകൾ നൽകിയ ദുആവും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഹബീബിന്റെ മധുഹുകൾ പാടിപ്പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിവാഹ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ഒരാളെന്നോട് സലാം പറഞ്ഞാൽ അവന് ഞാൻ സലാം അടക്കുന്നത് വരെ അള്ളാഹു എന്റെ റൂഹിനെ തിരിച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അർത്ഥത്തിൽ തന്നെ വിവാഹ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും ഖുബൂറ എന്ന് തുടങ്ങുന്ന ഹദീസിന്റെ അവസാന ഭാഗത്ത് വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി ഹൈസു കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സലാത്തുകൾ എന്നിലേക്ക് എത്തിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഒരാൾ
അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫഇന്നഹു മൻ സല്ലാ അലയ്യ സലാതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സമിഅതുൽ മുഅദ്ദിന ഫഖൂലൂ മിസ്ലമാ യഖൂൽ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ആള് ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക, വസല്ലു അലയ്യ, എന്റെ മേൽ നിങ്ങൾ സലാത്ത് ചൊല്ലുക. ഫഇന്നഹു മൻ സല്ലാ അലയ്യ, എന്റെ മേൽ ആരെങ്കിലും സലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അല്ലാഹു അവന്റെ പേരിൽ പത്ത് സലാത്ത് തിരിച്ചു നൽകും. ثم صلى الله عليه الوسيلة, പിന്നെ നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി വസീലയെ തേടുക. ഫഇന്നഹ മൻസലത്തും ഫിൽ ജന്ന, അത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്വർഗത്തിലൊരു പദവിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലയെ തേടിയാൽ അവൻ എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി എന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ഫീഹി ഖുലിഖ ആദം വഫീഹി ഖുബിള വഫീഹി നഫഖതു വഫീഹി സഇഖതു ഫഅക്സിറു അലയ്യ മിനസ്സലാ. വെള്ളിയാഴ്ച നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ആ ദിവസത്തിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ആ ദിവസത്തിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താക്കപ്പെട്ടതും. അതുപോലെ തന്നെ സൂറന്ന പറയുന്ന കാഹളത്തിലുള്ള ഊത്തും ആ ദിവസത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. ഇന്ന സ്വലാത്തേക്കും, നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ എനിക്ക് വേണ്ടി എൻ്റെ മേലുള്ള സ്വലാത്തിനെ അധികരിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്തുകൾ മഅറൂദത്തുൻ അലയ്യ, എൻ്റെ മേൽ പ്രത്യക്ഷപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അവിടുത്തെ നക്ഷത്ര തുല്യരായ സഹാബത്തെ കിറാം ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ തുഅറദു സ്വലാത്തുനാ അലൈക വഖദ് അരിംത, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് മണ്ണിനോട് ചേർന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തുക എന്ന്. സൂറുല്ലാഹി തങ്ങളതിന് മറുപടി നൽകി, ഇന്നല്ലാഹ ഖദ ഹറമ അലൽ അർദി അന്തകുല അജ്സാദൽ അംബിയാ, ഭൂമിക്ക് അല്ലാഹു പ്രവാചകന്മാരുടെ ശരീരം ഭക്ഷിക്കലിനെ ഹറാമാക്കി എന്ന് റസൂലുള്ളാഹി. മറ്റൊരു ഹദീസ് നോക്കൂ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ധാരാളമായി പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ നോക്കൂ, മൂന്നാമതായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂല മിമ്പറിലേക്ക് കയറുമ്പോൾ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, ഇന്നക സഇത്തൽ മിമ്പറ ഫഖുൽത ആമീൻ ആമീൻ ആമീൻ. ഹബീബേ, അന്ന് മിമ്പറിലേക്ക് കയറുമ്പോൾ അങ്ങ് ആമീൻ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചല്ലോ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എന്നിട്ട് പറഞ്ഞ മൂന്ന് കാരണങ്ങളിൽ മൂന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരാളുടെ അരികിൽ എന്നെ കുറിച്ച് പറയപ്പെട്ടു. ഫലം യുസല്ലി അലയ്യ, അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. ഫമാത, അങ്ങനെ അവൻ മരണപ്പെട്ടാൽ, ഫദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. അല്ലാഹു അവനെ അല്ലാഹു അവനെ അകറ്റുകയും ചെയ്യട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുൽ ആമീൻ, നബിയെ തങ്ങൾ ആമീൻ പറയുക. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. ഒരാളുടെ അരികിൽ ഹബീബിനെ കുറിച്ച് പറയപ്പെടുക, എന്നിട്ട് ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ അതിനെ തൊട്ടകന്ന് നിന്നുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവനെ അള്ളാഹു അകറ്റട്ടെ എന്ന് ജിബ്രീലിന്റെ പ്രാർത്ഥന. അതിനുമൊത്ത് ഹബീബിന്റെ ആമീനും. പ്രിയമുള്ളവരെ, നമ്മൾ മൗലിദിന്റെ മാസമാണ് വരുന്നത്. നമ്മുടെ പൂർവ്വസൂരികൾ നമ്മുടെ മുമ്പിൽ മൗലിദിനെ നമ്മുടെ മുമ്പിൽ വെച്ചു തന്നത് അത് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടിയാണ്, സ്വലാത്തിനെ അധികരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മങ്കൂസ് മൗലിദ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുമ്പോൾ അയാൾ നൂറ് പ്രാവശ്യമെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പൊ സ്വലാത്താണ് പ്രധാനം. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയാണ് നമ്മൾ ഈ സദസ്സുകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നത്. നമ്മൾ അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എന്റെ മേൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയവരാണ്.
ആണെന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. മാത്രമല്ല, ഒരാൾ ആ ഹബീബിന്റെ മേലിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സലാത്തിനെ തിരിച്ചു നൽകും. വഹത്തഅൻഹു ബിഹാശ്രസയ്യാത്തും, 10 ദോഷങ്ങളെ മായ്ച്ചു കളയും. വറഫഅഹു ബിഹാശ്ര ദറജാത്ത്, ആ സലാത്ത് കാരണമായി അള്ളാഹുവിന് 10 പദവികൾ ഉയർത്തി നൽകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പല പ്രയാസങ്ങളിലും അകപ്പെടുന്നവരാണ്, പല വിഷമങ്ങളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നു, എന്റെ സ്വലാത്ത് എത്രയാണ് ഞാൻ അങ്ങയുടെ മേൽ ചൊല്ലേണ്ടത്? കാൽഭാഗമാക്കിയെങ്കിലോ, അരഭാഗമാക്കിയെങ്കിലോ, മുക്കാൽ ഭാഗമാക്കിയെങ്കിലോ? മൂന്നിനും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അതിനേക്കാൾ അധികരിപ്പിച്ചാൽ നിനക്കത് ഉത്തമമാണ്. അപ്പോൾ അവസാനം ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സ്വലാത്ത് മുഴുവനും ഞാൻ അങ്ങേക്കാക്കട്ടെയോ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മറുപടി, ഉബൈയ് ഇബ്നു കഅബേ, തങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റളിയല്ലാഹു അൻഹു ഇദൻ തുക്ഫാ ഹമ്മുക വ യഗ്ഫറു ലക ദംബുക, അങ്ങയുടെ മനോവശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കപ്പെടുകയും ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന ധാരാളം പവിത്രതകൾ, ധാരാളം സ്ഥാനമാനങ്ങൾ, ധാരാളം ദുന്യവിയും അഖ്രവിയുമായ നേട്ടങ്ങൾ, അല്ലാഹുവെ, ആ ഹബീബിന്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തുണ നൽകണേ തമ്പുരാനെ, തൗഫീഖ് ഏകണേ തമ്പുരാനെ. മുത്ത് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, മുത്ത് ഹബീബിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ആഖിർ ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.